ഹലോ കൂട്ടുകാരെ, നമസ്കാരം. ഇന്ന് നമുക്ക് ഓണക്കാലം ആയതുകൊണ്ട് തന്നെ ഒരു അച്ചാർ തയ്യാറാക്കാം. ഇന്ന് നമുക്ക് പാവയ്ക്ക വെച്ചുള്ള ഒരു അച്ചാർ തയ്യാറാക്കാം. വളരെ ടേസ്റ്റിയാണ്, ഒട്ടും കയ്പില്ലാത്തൊരു അച്ചാറുമാണ്. പാവയ്ക്ക നല്ലോണം കഴുകിയിട്ട് തുടച്ചെടുക്കണം. ഒട്ടും വെള്ളമയമില്ലാതെ തുടച്ചെടുത്താലേ ഉള്ളൂ അച്ചാറ് ഒരുപാട് നാൾ കേടാവാതിരിക്കുകയുള്ളൂ. അങ്ങനെ നല്ലോണം തുടച്ചെടുത്തതിന് ശേഷം നമ്മളിത് അരിഞ്ഞെടുക്കണം. ഇത് പാവയ്ക്ക ചുവന്ന മുളകൊന്നും ചേർക്കാതെ വെള്ളക്കിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഈ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. തീയലിനൊക്കെ അരിയുന്നത് പോലെ കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാനായിട്ട്, അപ്പോഴാണ് ടേസ്റ്റ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്, ഒട്ടും കയ്പ്പ് ഉണ്ടാവില്ല. ഇനി നമ്മളിതിനകത്തേക്ക് ഉപ്പ് തിരുമ്പി വയ്ക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പെങ്കിലും ഇടാം. അച്ചാറായതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് അധികം ഇടുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇനി വിനാഗിരിയൊക്കെ ചേർക്കുമ്പോൾ ഉപ്പ് ക്രമീകരിച്ചോളൂ. പിന്നെ നമുക്ക് പാവയ്ക്ക എപ്പോഴും അരിഞ്ഞ ഉടനെ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ, അത് കറിയായാലും അച്ചാറായാലും, കയ്പ്പ് കുറഞ്ഞിരിക്കും. നമ്മൾ കറിക്കൊക്കെ അരിയുമ്പോഴേക്കും മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് പാവയ്ക്ക് അരിഞ്ഞെടുക്കേണ്ടത്. അപ്പം നിങ്ങളുടെ പാവയ്ക്ക കറി സൂപ്പറായിരിക്കും. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി വേണം. അതായത് കാന്താരിയോ പച്ചമുളകോ ഏതെങ്കിലും ഒന്ന് മതി, അല്ലെങ്കിൽ രണ്ടും കൂടി എടുക്കുന്നതിനും കുഴപ്പമില്ല. വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ കുറച്ച് വേപ്പില. പച്ചമുളകാണെങ്കിൽ വട്ടത്തിലരിക, കാന്താരിയാണെങ്കിൽ അറ്റം ഒന്ന് പിളർന്ന് കൊടുത്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. അച്ചാറിടാൻ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ നല്ലോണം കഴുകിയിട്ട് തുടച്ച് വെള്ളം ഇല്ലാതാക്കി എടുത്തിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. അതുപോലെ തന്നെ പാത്രങ്ങളും സ്പൂണുകളും ഒക്കെ തുടച്ച് വൃത്തിയാക്കി എടുക്കണം. ഒട്ടും ഈർപ്പം പാടില്ല, അല്ലെങ്കിൽ അച്ചാറ് പെട്ടെന്ന് കേടാകും. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം വരെയൊക്കെ അച്ചാർ കേടാവാണ്ട് പുറത്ത് തന്നെ സൂക്ഷിക്കാൻ പറ്റും. ഇനി നമുക്ക് അച്ചാറിടാം. ഒരു പാൻ വെച്ചിട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. അച്ചാർ ഏതാണെങ്കിലും നല്ലെണ്ണയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുറേ നാൾ കേടാവാതിരുന്നോളൂ. ഇനി അതിലേക്ക് കടുക് 5-6 ഉലുവ, അത്രയും മതി. എന്നുവെച്ചാൽ പാവയ്ക്കയ്ക്ക് കയ്പുള്ളതാണ്, അതുകൊണ്ട് ഉലുവയിട്ട് ഒത്തിരി കയ്പ്പാക്കണ്ട. പക്ഷേ ഉലുവയുടെ ഒരു ചെറിയ ടേസ്റ്റ് വേണം, അതുകൊണ്ട് 5-6 ഉലുവ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ കൂടി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളിയൊക്കെ ഒരുപാട് എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. വെളുത്തുള്ളി ഒന്ന് 2 പിളർന്നിടുകയാണെങ്കിലും നന്നായിരിക്കും. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഒരുപാട് സമയമൊന്നും വഴറ്റണ്ട, 1.5 മിനിറ്റ് വഴറ്റിയാൽ മതിയാകും. വെളുത്തുള്ളിയുടെ കളറൊന്നും മാറരുത്, ആ വെള്ള കളറിൽ തന്നെ ഇരിക്കണം. ഇനി നമുക്ക് ഈ പച്ചമുളകിനും വെളുത്തുള്ളിക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി. ഒരുപാട് മഞ്ഞൾപ്പൊടി ഇടരുത്, പേരിന് മാത്രം. അതും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് വെച്ചതാണ്, അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ അതിൽ നിറങ്ങും. ഈ സമയത്ത് നമ്മളിതൊന്ന് പിഴിഞ്ഞിട്ടിടുകയാണെങ്കിൽ നല്ലതായിരിക്കും. മുഴുവൻ പാവയ്ക്കയും ഇതുപോലെ ഇട്ട് കൊടുക്കാം. പാവയ്ക്ക ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കണം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പാവയ്ക്കയിൽ നിന്നുള്ള വെള്ളം ഇങ്ങോട്ട് ഇറങ്ങും, പാവയ്ക്ക വെന്തുപോകും. പക്ഷേ പാവയ്ക്കയിലെ വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പാവയ്ക്ക ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഒരു മിനിറ്റ് മാത്രം ഒന്ന് ഇളക്കിയാൽ മതി. പാവയ്ക്ക ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഇത് കറി കറാന്ന് നമ്മൾ കടിക്കണം, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. വെന്ത് കഴിഞ്ഞാൽ ആ അച്ചാറിന് ടേസ്റ്റ് ഉണ്ടാവില്ല. ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ കായവും കൂടി ഇട്ട് കൊടുക്കാം. പാവയ്ക്കയ്ക്ക് ഒരുപാട് കായത്തിൻ്റെ ആവശ്യമില്ല. അതും കൂടി ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതൊരു പാത്രത്തിനകത്തേക്ക് മാറ്റാം. ഇനി നമ്മൾ അതേ തവയിൽ കുറച്ച് വിനാഗിരി ഒന്ന് ചൂടാക്കിയിട്ട് ഇതിനകത്തേക്ക് ഒഴിക്കണം. 1/4 കപ്പ് വിനാഗിരി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് യോജിച്ച് തിളച്ചതിന് ശേഷം നമുക്ക് പാവയ്ക്കയ്ക്കകത്തേക്ക് ഒഴിക്കാം. പാവയ്ക്ക അടപ്പത്തുള്ളപ്പോൾ വിനാഗിരി ഇടാത്ത കാര്യം എന്ന് പറഞ്ഞാൽ, വിനാഗിരി തിളച്ച് വരുമ്പോഴേക്ക് പാവയ്ക്ക വെന്തുപോകും. അത് അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ ഇത് മാറ്റി വെച്ചതിന് ശേഷം ഇതിനകത്തേക്ക് വിനാഗിരി ചൂടാക്കി ഒഴിക്കുന്നത്.
ഇപ്പോൾ നമ്മുടെ പാവയ്ക്ക അച്ചാർ റെഡിയായി. ഇനി ഇത് നല്ലോണം തണുക്കാൻ വെക്കണം. നല്ലോണം തണുത്തതിന് ശേഷം ഇത് നമ്മൾ കുപ്പിയിലേക്ക് ആക്കണം. ഇത് കഞ്ഞിക്കും ചോറിനും ഒക്കെ കൂട്ടാൻ അടിപൊളിയാണ്. ഇതിനൊട്ടും കയ്പ്പം ഉണ്ടാവില്ല. ഇത് വളരെ ടേസ്റ്റിയാണ്. ഇത് ഒരു പ്രാവശ്യം കഴിച്ചവർ വീണ്ടും വീണ്ടും ഇതുണ്ടാക്കും, കഴിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓണത്തിന് തന്നെ ഒരു വിഭവമാവട്ടെ. അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കണ്ട. പുതിയ നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.